ശ്രദ്ധിക്കും. അതായത് പോലെ പറഞ്ഞിറക്കീബിൻ അതീദ്, ഏത് വാക്കുച്ചരിച്ചാലും റക്കീബ് അതീദ് കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ആ റക്കീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓതാനുള്ള ആയത്ത് ഏതാ? ഇന്ദും പറയാം, പറഞ്ഞല്ലോ അല്ല, ഇവിടെ അത് തർക്കമില്ല, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല, അത് ശിർക്ക് തന്നെയാണ്, സംശയമേ ഇല്ല. കാരണം അതല്ല ശിർക്കല്ല അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്, എത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്ക്. അതാ പറഞ്ഞത്, അതായത് റക്കീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാ റക്കീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. റക്കീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ എന്ത് കേൾക്കൂല? ദുആ കേൾക്കൂല. റക്കീബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഈ സംസാരം റക്കീബ് കേൾക്കും, എന്നാലോ ദുആ കേൾക്കൂയില്ല. അതായത് റക്കീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റക്കീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. വിളി കേട്ടല്ലോ, അതാ ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്. അത് തന്നെയുള്ള നമ്മള് ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ, എല്ലാ വിളിയും പറഞ്ഞതല്ലേ, ശരിക്കാകുന്ന വിളിയുണ്ട്, ശരിക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്നതാണ് ഇപ്പൊ നിങ്ങളോടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ അതില് സഹായത്തേടത്തില് ശരിക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല അതല്ല പറഞ്ഞു, പക്ഷെ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ. അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. റക്കീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റക്കീബ് അതീദ് പ്രാർത്ഥിച്ചു, കേൾക്കൂല, കേൾക്കൂല, അവർ കേട്ടിട്ടില്ല, ഇല്ല പ്രാർത്ഥന കേൾക്കൂല. ഇദ്ദേഹമാണ് ഈ വിഭാഗത്തിന്റെ വലിയ സൈദ്ധാന്തികൻ. എങ്ങനെ ഉണ്ടാവും ഈ ഗ്രൂപ്പ്, എവിടെ എത്തും? റക്കീബ് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റക്കീബ് എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതില് എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ്, തിരുത്തണം എന്ന് പറഞ്ഞാൽ അതൊരു കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹുവേ കഴിയുള്ളൂ. ആ ഖുർആനിൽ സല്ല ഇന്ദറുണ്ട് ആയിസ്മദു ആയിക്കും, കേൾക്കും, കേൾക്കൂല. പക്ഷേ ഉത്തരം മാത്രല്ല അല്ലാ പറഞ്ഞത്, ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അല്ലാ പറഞ്ഞത്.